കോട്ടയത്ത് മീനച്ചിലാർ പുനരുജ്ജീവന പദ്ധതിയെ ചൊല്ലി വിവാദം. പേരൂർ അർത്തിയകുളം പിച്ചകശ്ശേരി കോളനി നിവാസികൾ നദി വീതി കൂട്ടലിന്റെ ഭാഗമായി പ്രതിഷേധവുമായി രംഗത്ത് വന്നു. കൗൺസിലർ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തു നീക്കി. പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമെന്ന് മീനന്തറയാർ സംരക്ഷണ സമിതി പ്രതികരിച്ചു. कल मीनच्चिलार पुनरुज्जीवन प्रवर्तनങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ട് തവണ ഇറിഗേഷൻ വകുപ്പിന്റെ നടപടികൾ നാട്ടുകാർ തടഞ്ഞിരുന്നു. ഇന്നലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെത്തിയ യന്ത്രങ്ങൾ വാർഡ് കൗൺസിലർ സാബു മാത്യുവിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു. ഇവരെ പോലീസ് കരുതൽ കസ്റ്റഡിയിൽ എടുത്ത് നിർമ്മാണം തുടർന്നു. ഈ മണൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ എക്കൽ വന്ന് കിടക്കുന്ന സ്ഥലമാണ് ഈ പ്രദേശം. അത് മാന്തിയാൽ അവിടെ തൊട്ട് കഴിഞ്ഞാൽ ഇടിഞ്ഞിടിഞ്ഞ് ഞങ്ങളുടെ വീട് ആറ്റി ആറ്റി കിടക്കും. ഞങ്ങളുടെ എംഎൽഎയോ മറ്റ് കളക്ടറോ ഒന്നും പിന്നെ ഇത് മാന്താനുള്ള അനുവാദം കൊടുത്തിട്ടില്ലെന്നാണ് ഞങ്ങളുടെ അറിവ്. വീതികൂട്ടലിന്റെ ഭാഗമായി മണ്ണിട്ട നീക്കം ചെയ്യുന്നതിന് പിന്നിൽ അഴിമതി ഉണ്ടെന്നും മണ്ണ് നീക്കം ചെയ്താൽ വീടുകൾ തകരാൻ കാരണമാകുമെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. സംരക്ഷണ സമിതി കെട്ടിത്തന്നിട്ട് ആറിന് ഇത്ര മീറ്റർ അവർ അടയാളം വെച്ചിട്ടുണ്ടായിരുന്നു, അഞ്ച് മീറ്റർ വരുന്നു. അതെടുത്തിട്ട് ഞങ്ങൾക്ക് സംരക്ഷണ സമിതി കെട്ടിത്തരുന്ന ഞങ്ങളുടെ വീടിന് കുഴപ്പമില്ലായിരുന്നു. ഇതല്ല, ഇവർ ഇത് കണ്ടില്ല ഇത്രയും വീടിൻ്റെ ഇത്ര ഇത് വെച്ച് ആ രീതി എടുത്തു വരുമ്പോഴല്ലേ ഞങ്ങളുടെ അടുക്കളയുടെ ഏകദേശം അടുത്ത് വരും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ നേതൃത്വത്തിൽ വൈകിട്ട് സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിച്ചു. വെള്ളപ്പൊക്ക ഭീഷണി ഒഴിവാക്കുന്നതിനാണ് സർക്കാർ നടപടിയെന്ന് ഇറിഗേഷൻ വകുപ്പ് വ്യക്തമാക്കുന്നു. വീടുകൾക്ക് പ്രശ്നമുണ്ടാകാത്ത വിധം പുഴയുടെ വീതി കൂട്ടൽ നടപ്പിലാക്കും. അതേസമയം കോൺഗ്രസും BJP യും വിഷയം രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും വെള്ളപ്പൊക്കം ഒഴിവാക്കാനാണ് സർക്കാർ നടപടിയെന്നും മീനച്ചിലാർ മീനന്തറയാർ സംരക്ഷണ സമിതി പ്രതികരിച്ചു. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.